ഹലോ പ്രിയപ്പെട്ടും സുബർ സാറാണ്. നമ്മളിന്ന് മറ്റൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ഫ്രം 3 ഡയമെൻഷണൽ ജോമെട്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കാരണം കുട്ടികൾക്കെല്ലാം എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളിൽ ഒന്നിതാണ്. അതുകൊണ്ട് അവരിത് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഈ പ്രോബ്ലം കൂടെ പഠിച്ചോണം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതിലേതെങ്കിലും നമുക്ക് സേ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് വേണമെങ്കിൽ ഒട്ടും മടിക്കേണ്ട, നമ്മുടെ നമ്പർ ജോയിൻ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ പഠിപ്പിക്കുകയും ഒത്തിരി പഠിക്കാതെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ കയറാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് x -1/2 = y+3/3 = z -3/6 ആൻഡ് x+1/1 = y/2 = z -3/2. രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫോർമുല അങ്ങോട്ട് എഴുതാം. ഫോർമുല കോസ് തീറ്റ ഈസ് ഈക്വൽ ടു b1 dot b2 divided by modulus b1 into modulus b2. ഇതാണ് നമ്മുടെ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെക്റ്റേഴ്സുകളെ കണ്ടുപിടിക്കണം. ഇതിനുള്ളിൽ കാണുന്നത് b1 ഉം b2 ഉം, അത് ഇവിടെ ഉണ്ട്, ഇതെല്ലാം ഇപ്പോൾ കാണാം. നോക്കിയോണേ, b1 എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ചെയ്യുവാണേ. b1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു i കൊടുക്കുക, പ്ലസ് ഇവിടെ j കൊടുക്കുക, പ്ലസ് ഇവിടെ k കൊടുക്കുക. 2i + 3j + 6k, അത്രയേ ഉള്ളൂ. ഓക്കെ, b2 എന്ന് പറഞ്ഞാൽ രണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ i കൊടുക്കുക, 1 ആയതുകൊണ്ട് 1i + 2j + 2k. ആ, അപ്പോൾ എല്ലാം കിട്ടി. ഇത് b1, ഇത് b2. ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കാം. ദെഫോർ b1 dot b2 എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ട് പേരെയും കൂടെ ഇങ്ങോട്ട് അടുപ്പിച്ച് അങ്ങോട്ട് എഴുതുക. ദാറ്റ് ഈസ് 2i + 3j + 6k. ഇവിടെ വരുമ്പോൾ i + 2j + 2k. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത്രയും ചെയ്ത ശേഷം നമുക്കിനി അങ്ങോട്ട് ഡോട്ടിനെ കണ്ടുപിടിക്കാൻ നോക്കണേ. 2 × 1, ഇവിടുത്തെ 2 ഉം ഇവിടെ i യോടോട് ആരും ഇല്ലെന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 2 × 1 + 3 × 2. ഓക്കെ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് 6 × 2, ദാറ്റ്സ് ഓ. ഓക്കെ, ആൻസർ വരുമ്പോൾ 2 + 6 + 12 + 18 = 20 ഉണ്ട് കേട്ടോ. ഓക്കെ, 12 + 12 = 20 കിട്ടില്ലയോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മോഡുലസുകളെ കണ്ടുപിടിക്കണേ. ദെൻ മോഡുലസ് b1 ഈസ് ഈക്വൽ റൂട്ട് ഓഫ് മോഡുലസ് b2 കേട്ടോ. മോഡുലസ് b2 വേണം, അത് റൂട്ട് ഓഫ് ആണ് കേട്ടോ. മോഡുലസ് ഓഫ് b2. b1 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, b1-ൻ്റെ ijk-യുടെ കോഷ്യൻസുകളായിരിക്കും. ഇവിടെ 2 ഉണ്ട് 3 ഉണ്ട് 6 ഉണ്ട്. അപ്പോൾ 2² എഴുതുക, 2-ൻ്റെ സ്ക്വയർ കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ എഴുതുക, ഇതിൻ്റെ സ്ക്വയർ എഴുതുക, ഇതിൻ്റെ സ്ക്വയർ എഴുതുക, കൂട്ടുക, റൂട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. 2-ൻ്റെ സ്ക്വയർ 4, 3-യുടെ സ്ക്വയർ 9, 36 49 7 എന്ന് കിട്ടിയല്ലേ. നെക്സ്റ്റ് മോഡുലസ് ബി ടു ഇവിടെ വരുമ്പോൾ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ 1 ആണ്. 1² 1 ആണ്. 2-ൻ്റെ സ്ക്വയർ 4 ആണ്. എഗെയിൻ 2-ൻ്റെ സ്ക്വയർ 4 ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9. ആൻസർ ഈസ് 3. അപ്പോൾ എല്ലാം കിട്ടി. ആഹാ, ഇനി അവിടെ കൊടുത്താൽ പോരായോ. മണ്ടയ്ക്കോട്ട് 20 എന്ന് കൊടുക്കുക. b1 dot b2 20. ഇവരെ രണ്ടുപേരും താഴോട്ട് എഴുതുക. 7 × 3, ദാറ്റ് ഈസ് 20/21. ദെഫോർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 20/21. ഓക്കെ, പ്രോബ്ലം കംപ്ലീറ്റഡ്. ഇത്രയുമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ. രണ്ട് വെക്റ്റേഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ അല്ല, നമ്മുടെ രണ്ട് വെക്റ്റേഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ എക്സാം ചോദിക്കാം. രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള ആംഗിൾ ചോദിക്കാം. ഇത് 3 ഡയമെൻഷനിലെ രണ്ട് ലൈൻസുകളുടെ ആംഗിളാണ്, എക്സാമിന് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ട് പഠിക്കുക. എക്സാമിനോട് ഉറപ്പായിട്ടുള്ളതിനെ മാത്രം പഠിക്കുക. ഞാൻ തന്നെ പറഞ്ഞു, ഒരാൾ പോലും ഒരു മിനിറ്റ് പോലും കളയാൻ പാടില്ലാത്ത ഒരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഒരു വർഷത്തിൽ അതും മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഇനിയും ഫെയിലായാൽ ബാധിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പഠിക്കുക. നമ്മുടെ സപ്പോർട്ടൊക്കെ ഞാൻ പറഞ്ഞു മാക്സിമം ഉണ്ടാവും. മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടുക്കും ചിട്ടയിൽ ക്ലാസ് തന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഗുഡ് ബൈ.